ഹായ് ഫ്രണ്ട്സ്, ധന്നൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു അടിപൊളി സോഫയുടെ റിവ്യൂ പറയാനാണ് വന്നേക്കുന്നത്. ഇതൊരു പ്രമോഷൻ വീഡിയോ ഒന്നുമല്ല. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച സോഫ കം ബെഡാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ പറയാനാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നു എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ എനിക്ക് ഇടാനായിട്ട് സാധിക്കുകയുള്ളൂ. വീട്ടിൽ ഒരു സോഫ വേണം എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് അല്ലേ? സോഫയ്ക്കൊക്കെ പൊതുവേ വില കൂടുതലായതുകൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കൊന്നും വീട്ടിൽ ഈ ഒരു സോഫ മേടിച്ചിടാൻ സാധിക്കാതെ പോകുന്നുണ്ട്. സോഫയ്ക്ക് നമ്മളിപ്പം ഷോപ്പിൽ പോയി തിരക്കാൻ തന്നെ അറിയാൻ പറ്റും നല്ല വിലയാണ് അവർ പറയുന്നത്. 17,000 രൂപ മുതലൊക്കെയാണ് സോഫ സെറ്റൊക്കെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ അങ്ങനെ 2-3 ഷോപ്പിലൊക്കെ സോഫയുടെ വില ചോദിച്ചറിഞ്ഞപ്പോൾ ഒരുവിധം നല്ല സോഫയ്ക്കൊക്കെ 22-25 റേറ്റൊക്കെയാണ് പറയുന്നത്. 17,000 രൂപ മുതൽ സ്റ്റാർട്ടിങ്ങിൽ സോഫ, ഒരു 5-സീറ്ററൊക്കെ ഉള്ള സോഫ അവൈലബിളാണ്. അപ്പോഴാണ് എനിക്ക് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും കൂടി ഒന്ന് സോഫ സെർച്ച് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. ആമസോണിലൊക്കെ നോക്കി അവസാനം ഫ്ലിപ്കാർട്ടിൽ നല്ല റിവ്യൂസ് കണ്ടിട്ട് 7th heaven എന്ന് പറഞ്ഞിട്ട് സോഫ ഞാൻ കാണുകയുണ്ടായി. റിവ്യൂസൊക്കെ വാങ്ങിച്ചു നോക്കിയപ്പോൾ ഒത്തിരി പേര് നല്ല അഭിപ്രായമാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെ ഞാൻ 2-സീറ്ററിൻ്റെ 7th heaven ഒരു സോഫ കം ബെഡ് ഓർഡർ ചെയ്യുകയുണ്ടായി. ഇത് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു ആൾക്കും വീട്ടിൽ മേടിച്ചിടാൻ പറ്റുന്ന ബഡ്ജറ്റിലുള്ള ഒരു സോഫയാണ്. ഇതിൻ്റെ ഫ്ലിപ്കാർട്ടിലുള്ള ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് 10,000 രൂപയാണ്. എനിക്ക് 31% ഓഫ് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയത് 6,807 രൂപയ്ക്കാണ്. ഇത് 2-സീറ്റർ സോഫയാണ്. 2-സീറ്റർ സോഫയാണെന്നുണ്ടെങ്കിലും ഇതിന് നല്ല നീളം ഉണ്ടായിരുന്നു. 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സോഫയാണിത്. ഈ സോഫ കം ബെഡിൻ്റെ തന്നെ പല ബ്രാൻഡിലുള്ള സോഫ കം ബെഡ് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആയിരുന്നു. അത് 4,000 ചില്ലറ 5,000 ചില്ലറ രൂപയുടെയൊക്കെ സോഫ കം ബെഡുണ്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂസൊക്കെ നോക്കിയപ്പോൾ അത്ര പോരായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ റിവ്യൂസും കൂടെ നോക്കിയിട്ട് 7th heaven തന്നെ ഓർഡർ കൊടുത്തത്. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ട് എനിക്ക് ഒട്ടും നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല. നല്ല ക്വാളിറ്റിയിലുള്ള ഒരു സോഫ കം ബെഡായിരുന്നു എനിക്ക് കിട്ടിയത്. നമുക്കിത് 2-in-1 ആണ്. അതായത് നമുക്ക് സോഫയായിട്ടും അതേ സമയം തന്നെ നമുക്ക് ബെഡായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ചില ചെറിയ വീടുകളിലൊക്കെ സ്ഥലപരിമിതി കാരണം അവർക്കിപ്പോൾ സോഫയും ബെഡും കൂടി ഒരുമിച്ച് മാനേജ് ചെയ്യാൻ പറ്റാത്ത വീടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സോഫ കം ബെഡ് മേടിച്ചു കഴിഞ്ഞാൽ അവർക്ക് പകൽ സോഫയായിട്ടും നൈറ്റ് അവർക്ക് ബെഡായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. നമുക്കിത് മാനേജ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. സോഫ നിവർത്തിയിടുമ്പോൾ തന്നെ അത് ബെഡായിട്ട് മാറുകയാണ്. ബെഡ് നമുക്ക് മടക്കിയിടുമ്പോൾ ഉടനെ അത് സോഫയായിട്ട് മാറുകയാണ്. മാനേജ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പിന്നെ ഈ സോഫയ്ക്ക് 2 പില്ലോയും വരുന്നുണ്ട്. നമുക്ക് ബാക്കിനൊരു സപ്പോർട്ടിനായിട്ട് 2 പില്ലോയും അവർ തരുന്നുണ്ട്. പില്ലോയുടെ കവറ് വന്നിട്ട് സിപ്പുള്ളതാണ്. അപ്പം നമുക്കത് അഴുക്കൊക്കെ ആകുമ്പോൾ ഊരി കഴുകി ഉണക്കി വീണ്ടും അതിലേക്ക് ഇടാൻ പറ്റും. സിപ്പുള്ള കവറാണ് വരുന്നത്. ഈ ഒരു ബെഡിനും സൈഡിൽ ഫുള്ളും സിപ്പ് വരുന്നുണ്ട്. നമുക്കിപ്പോൾ അഴുക്കൊക്കെ ആകുമ്പോൾ ഈ സിപ്പ് ഊരി നമുക്കതിൻ്റെ കവർ ഊരിയെടുത്ത് കഴുകി ഉണക്കി ഇടാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു സോഫയുടെ 2 വശവും നമുക്ക് തിരിച്ചും മറിച്ചും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന വശം സോഫ്റ്റ് ആയിട്ടുള്ള വശമാണ് ഇട്ടേക്കുന്നത്. നമുക്കിത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഹാർഡായിട്ടുള്ള വശമായിരിക്കും വരുന്നത്. നമ്മുടെ ഇഷ്ടാനുസരണം എങ്ങനെ ഇടണമെന്ന് തീരുമാനിക്കാം. പിന്നെ ഇതിൻ്റെ ഫാബ്രിക് വരുന്നത് ജൂട്ടാണ്. നല്ല ക്വാളിറ്റിയിലുള്ളൊരു മെറ്റീരിയലാണ് വരുന്നത്. ഞാൻ ഇപ്പോൾ ഈ ഒരു സോഫ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 3 മാസമായി. നല്ല ക്വാളിറ്റിയിലാണ് ഇപ്പോഴും ഇരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇത് മേടിച്ചത് 2-സീറ്ററാണ്. ഇതിൻ്റെ 1-സീറ്ററും 2-സീറ്ററും 3-സീറ്ററും 4-സീറ്ററും നമുക്ക് ഫ്ലിപ്കാർട്ടിൽ അവൈലബിളാണ്. അപ്പം നമ്മുടെ വീട്ടിൽ സ്ഥല സൗകര്യം അനുസരിച്ച് നമുക്ക് ഏത് വേണമെന്നുള്ളത് തിരഞ്ഞെടുക്കാൻ പറ്റും.
ഇനി ഇത് സോഫയായിട്ട് ഇടുമ്പോഴുള്ള ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 48 ഇഞ്ചാണ് വരുന്നത്, വീതി 22 ഇഞ്ചാണ് വരുന്നത്, ഹൈറ്റ് 16 ഇഞ്ചാണ് വരുന്നത്. ഇത് ബെഡായിട്ട് ഇടുമ്പോഴുള്ള മെഷർമെൻ്റ് എന്ന് പറയുന്നത് നീളം വരുന്നത് 72 ഇഞ്ചാണ്, വീതി 48 ഇഞ്ചാണ്, ഹൈറ്റ് 8 ഇഞ്ചാണ്. ഇത് ബെഡായിട്ട് യൂസ് ചെയ്യുമ്പോൾ രണ്ടു പേർക്ക് കിടക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിന് അവർ വാറൻറ്റിയും തരുന്നുണ്ട്, 1 ഇയർ വാറൻറ്റിയാണ് നമുക്ക് തരുന്നത്. ഞാൻ എനിക്ക് മേടിച്ച ഈ സോഫ ഒരു സ്കൈ ബ്ലൂ കളറാണ്. ഇതിൻ്റെ സ്കൈ ബ്ലൂ മാത്രമല്ല പല വെറൈറ്റി കളറും നമുക്കിതിന് കിട്ടുന്നുണ്ട്. ഇതിന് വരുന്ന കളറെന്ന് പറയുന്നത് ബ്ലൂ, ബ്രൗൺ, ഗ്രേ, ലൈറ്റ് ഗ്രേ, അങ്ങനെ ഇത്രയും കളറിൽ നമുക്ക് ഇത് അവൈലബിൾ ആണ്. അപ്പം നമുക്ക് വീട്ടിലെ പെയിൻറ്റിൻ്റെ കളർ അനുസരിച്ചിട്ട് നമുക്ക് സോഫ സെലക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഒരു സോഫ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ട് വഴി ഇത് മേടിക്കാവുന്നതാണ്. ഇതിന് ഫ്രീ ഡെലിവറി ആയിരുന്നു എനിക്ക് കിട്ടിയത്, 10 ദിവസത്തെ റീപ്ലേസ്മെൻറ്റും ഉണ്ടായിരുന്നു, ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു, ഫ്ലിപ്കാർട്ട് അഷ്യോർഡും ആയിരുന്നു. അപ്പോൾ എന്തെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കുമ്പോൾ ഫ്ലിപ്കാർട്ട് അഷ്യോർഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് മാത്രം മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ അഷ്യൂർഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും കാണും. നമുക്കിപ്പോൾ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് റിട്ടേൺ ചെയ്യണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം കൂടാതെ നമുക്ക് ഈസി ആയിട്ട് റിട്ടേൺ ചെയ്യാനും പറ്റും. കൂടാതെ ഫ്ലിപ്കാർട്ട് അഷ്യൂർഡ് ആകുമ്പോൾ ഫ്ലിപ്കാർട്ട് ആയിരിക്കും നമുക്ക് പ്രോഡക്റ്റ് നേരിട്ട് അയച്ചു തരുന്നത്. പിന്നെ ഈ ഒരു സെയിം പ്രോഡക്റ്റ് ആമസോണിലും അവൈലബിൾ ആയിരുന്നു, പക്ഷേ ഫ്ലിപ്കാർട്ടുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആമസോണിൽ കുറച്ച് വില കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ കൊടുത്തത്. പിന്നെ നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ കയറി നോക്കുമ്പോൾ അഥവാ ഇതിൽ നിന്നും കുറച്ച് വില കൂടുതലാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ഓഫറുള്ള ദിവസം നോക്കി ഓർഡർ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓഫറുള്ള ദിവസം ആകുമ്പോഴത്തേക്കും ഇതിനൊക്കെ നല്ല ഓഫർ കാണും. ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രൈസിനേക്കാളും കുറച്ച് കുറവിൽ നിങ്ങൾക്ക് കിട്ടിയേക്കാം. അതുകൊണ്ട് ഓഫർ നോക്കി ഓർഡർ കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ വരുന്നത്. എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസ് വഴി ചോദിക്കാം, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആരെങ്കിലും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു.